ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബഷീറിൻ്റെ ജന്മദിനം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വതന്ത്ര സമര പോരാളിയുമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജാനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേ ഉള്ളൂ. വൈക്കം മുഹമ്മദ് ബഷീർ ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി. മലയാള സാഹിത്യത്തെ സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ പച്ചഭാഷയിൽ ഹാസ്യാത്മകമായ രചനകൾ കൊണ്ട് വായനക്കാരെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു നോവലായ പാത്തുമ്മയുടെ ആട് എന്ന കഥാപാത്രത്തിലെ പ്രധാന കഥാപാത്രമായ പാത്തുമ്മയെ ഒന്ന് അണിയിച്ചൊരുക്കിയാലോ? അപ്പോൾ നമുക്കിന്ന് പാത്തുമ്മേനെ ഒന്ന് ഒരുക്കിയെടുക്കാം. അപ്പോൾ ഇന്നൊരു സ്കൂളിലത്തേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ലോക്ക്ഡൗൺ ആയത് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു മുണ്ട് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ ചുറ്റിക്കൊടുക്കുക. അപ്പോൾ അത് ഒരു വശം പുറത്തേക്ക് ഇങ്ങനെ ചാടി കിടക്കുന്ന രീതിയിൽ ഒന്ന് ചുറ്റിയെടുത്ത് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് ഒരു വട്ടവും കൂടി ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് സാധാരണ മുണ്ട് കൊടുക്കുന്ന പോലെ അങ്ങോട്ട് കുത്തി വെച്ചിട്ട് ഒരു പള്ളി വേണമെങ്കിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം. അല്ല നിന്നാണെങ്കിൽ ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. പിള്ളേരല്ലേ, അപ്പോൾ കാരണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് വെക്കുക. ഉള്ളിലേക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് പുറത്തേക്ക് ആ ഡ്രസ്സൊന്ന് വലിച്ചിടുക. എന്നിട്ട് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. ഈ പുരുക ഒന്ന് കട്ടിയിലാക്കി കൊടുക്കുന്നുണ്ട്. അതേതായിട്ടല്ല, ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് നടുക്ക് ഒരു കൂട്ടപ്പിരികം പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു കോണായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കൈവച്ചുകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നാച്ചുറൽ ഫീലിംഗ് തോന്നും. വെറുതെ ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് കൈവച്ച് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കണ്ണ് ഒന്ന് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ കളർ ബാറിൻ്റെ ഒരു കാജലാണ് ഉപയോഗിക്കുന്നത്. നല്ല ബ്ലാക്കാണ്, പെട്ടെന്ന് തന്നെ എഴുതാനും പറ്റും. അധികമായിട്ട് വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കൊച്ച് കണ്ണിങ്ങനെ ചിമ്മിക്കുന്ന കാരണമാണ് എഴുതാൻ പറ്റാത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുതാനും പറ്റും. നല്ല കളറും ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, കണ്ണിന് നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ രണ്ട് കണ്ണിലും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മേലെ ഒന്ന് ഐലൈനർ കൊണ്ടൊന്ന് വരച്ച് കൊടുക്കാം. അതും ഞാൻ കളർ ബാറിൻ്റെ ഐലൈനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ എഴുതാനായിട്ട് സിമ്പിളാണ്, പെട്ടെന്ന് എഴുതാൻ പറ്റും. അതുമല്ല നല്ല ഡാർക്കാണ്, നല്ല പോയിൻ്റായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാനതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതായിട്ടൊരു വാലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക്. മുസ്ലിംസ് അങ്ങനെയാണല്ലോ, കണ്ണ് വാലിട്ടൊക്കെ എഴുതി നല്ല ഭംഗിക്കല്ലേ നിൽക്കുന്നത്. നമുക്കിനി ലൈറ്റായിട്ടൊന്ന് ലിപ് ലൈനറും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അധികം കട്ടിയിലല്ല, ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം ഒന്ന് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തലയിലൊന്ന് തട്ടനിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഷോൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് തലയുടെ മേളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അത് പപ്പാതിയാക്കിയിട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക. ഫ്രണ്ടിലേക്ക് ഒന്ന് ഇതായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഹെയർ ബാൻഡ്, ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഹെയർ ബാൻഡ്. അപ്പോൾ ഈ ഹെയർ ബാൻഡൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ തുണി നേരെ പുറകിലേക്ക് ഇടുക. അപ്പോൾ ഒരു മടങ്ങി ഇരിക്കുന്ന ഒരു സ്റ്റൈലിൽ നിന്നോളൂ ഇത്. ഒന്ന് ചുളിക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക, എന്നാലല്ലേ പാത്തുമ്മയുടെ സ്റ്റൈല് വരത്തുള്ളൂ. അപ്പോൾ ഒന്ന് ചുളുക്കി ഒന്ന്
ഒന്ന് കൊടുക്കുക. അപ്പം ഏകദേശം നമ്മുടെ പാത്തുക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തട്ടനൊക്കെ ഒന്ന് മര്യാദക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ പാത്തുക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.